ഇടുക്കിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗത്തിന്റെ കരുത്തും വഴികാട്ടിയുമായിരുന്ന സഖാവ് ബാലകൃഷ്ണൻ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കോഴിക്കോട് സഹകരണ ആശുപത്രിയിൽ വെച്ച് നിര്യാതനാവുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം CPM പറവക്കേരിയ കമ്മിറ്റി ഓഫീസായ M വാസു സ്മാരക മന്ദിരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1969 CPIM അംഗമായ സഖാവ് വാളക്കട ബാലകൃഷ്ണൻ ത്യാഗനിർഭരമായ പോരാട്ടങ്ങളിലൂടെയാണ് നേതൃസ്ഥാനത്തെത്തിയത്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും കണിശമായ രാഷ്ട്രീയ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട സഖാവ് ബാലകൃഷ്ണൻ പാർട്ടി പ്രവർത്തകർക്കാകെ ആവേശവും മാതൃകയുമായിരുന്നു. സംഘടനാ രംഗത്തെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഉൾക്കാഴ്ച എന്നിവയെല്ലാം സഖാവിനെ പ്രവർത്തകരുടെ ആകെ നേതാവും സഹപ്രവർത്തകനുമാക്കുന്നു. ബേപ്പൂരിനെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ കോട്ടയായി നിലനിർത്തുന്നതിനൊപ്പം എല്ലാതര വർഗീയതയ്ക്കെതിരായ പോരാട്ടവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിന്, നാട്ടിലെ ജനാധിപത്യ ശക്തികളെയാകെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും നേതൃത്വം നൽകി. സഹകാരി ജനപ്രതിനിധി എന്ന നിലയിലും മാതൃകാപരമായി പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് വാളക്കട ബാലകൃഷ്ണൻ. രാഷ്ട്രീയ എതിരാളികൾക്കിടയിലും തികഞ്ഞ ആദരവും അംഗീകാരവും നേടാൻ സഖാവ് വാളക്കട ബാലകൃഷ്ണന് സാധിച്ചിരുന്നു. ദീർഘകാലം CPIM ഫറോക്ക് ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. പാർട്ടി പ്രവർത്തനം എന്നത് നാടിൻ്റെ നന്മയ്ക്കുള്ള പ്രവർത്തനം തന്നെയാണെന്ന് സ്വജീവിതം കൊണ്ട് എല്ലാ പൊതുപ്രവർത്തകർക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശത്തെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ കനത്ത നഷ്ടമാണ് സഖാവിൻ്റെ വിയോഗം സൃഷ്ടിച്ചിട്ടുള്ളത്.